ബസ്സിനുള്ളിൽ കിടന്ന് കിട്ടിയ സ്വർണമാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് രണ്ട് സ്വകാര്യ ബസ് ജീവനക്കാർ. മംഗുളം അടിമാലി കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആരാധന ബസ്സിലെ ജീവനക്കാരാണ് കളഞ്ഞു കിട്ടിയ വിദ്യാർത്ഥിനിയുടെ സ്വർണമാല തിരികെ നൽകിയത്. അടിമാലിയിൽ നിന്നും കോതമംഗലത്തേക്ക് സ്വകാര്യ ബസ്സായ ആരാധന സർവീസ് നടത്തുന്നതിനിടയിലായിരുന്നു വിദ്യാർത്ഥിനിയുടെ സ്വർണമാല ബസ്സിനുള്ളിൽ വെച്ച് നഷ്ടപ്പെട്ടത്. ഇരുമ്പ് പാലത്തു നിന്നും ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ ബസ്സിൽ കയറിയിരുന്നു. ഇതിൽ കോളനിപ്പാലത്തിറങ്ങിയ വിദ്യാർത്ഥിനിയുടെ മാലയായിരുന്നു നഷ്ടമായത്. ബസ് നേരിമംഗലത്തെത്തിയപ്പോൾ വിദ്യാർത്ഥിനിയുടെ ബന്ധുവെത്തി മാല നഷ്ടപ്പെട്ട വിവരം ബസ് ജീവനക്കാരെ അറിയിച്ചു. സർവീസിനിടെ ജീവനക്കാർ ബസ്സിനുള്ളിൽ ആദ്യം തിരച്ചിൽ നടത്തിയെങ്കിലും മാല കണ്ടെത്താനായില്ല. പിന്നീട് ബസ്സിന്റെ ഡോറിനരികിൽ നിന്നും മാല കണ്ടെത്തുകയും തിരികെ അടിമാലിയിലേക്കുള്ള സർവീസിനിടയിൽ വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കൾക്ക് ബസ് ജീവനക്കാർ മാല കൈമാറുകയും ചെയ്തു. ഇന്നലെ അടിമാലിയിൽ നിന്ന് 12 കോതമംഗലത്തേക്ക് പോയപ്പോൾ ഇരുമ്പാലം പള്ളിപ്പടിയിൽ നിന്ന് സൺഡേ സ്കൂൾ കഴിഞ്ഞ് പിള്ളേര് കുറച്ച് അധികം പിള്ളേർ വണ്ടിയിൽ കയറിയായിരുന്നു. കോളനിപ്പാലത്ത് ഇറങ്ങുന്ന കൊച്ചിൻ്റെ മാല പൊട്ടിപ്പോയായിരുന്നു. അത് ഞങ്ങളറിഞ്ഞില്ല. നേരമംഗലത്ത് വന്ന് കൊച്ചിൻ്റെ അമ്മയുടെ ആങ്ങള വണ്ടി കയറിയപ്പോൾ അറിഞ്ഞു. മോനെ വണ്ടിക്കകത്ത് മാലയടി കിടപ്പുണ്ടോ നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ അന്നേരം നോക്കി കഴിഞ്ഞപ്പോൾ മാലയൊന്നും കിട്ടിയില്ല. യാത്രക്കാരിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കുറേ ബംഗാളികളൊക്കെ ഉണ്ടായിരുന്നു. അവരിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് സ്റ്റെപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ മാല സ്റ്റെപ്പിൽ കിടക്കുകയാണ്. സ്റ്റെപ്പിൽ നിന്ന് എടുത്ത് ആ ചേട്ടനെ വിളിച്ചു പറയുകയും ആ ചേട്ടനെ തിരിച്ചു വന്നപ്പോൾ കോളനിപ്പാലത്ത് വെച്ച് മാല കൊടുക്കുക കൈമാറുകയും ചെയ്തു. ബസ്സിലെ കണ്ടക്ടറായ പോത്താനിക്കാട് സ്വദേശി അഖിൽ, ഡ്രൈവറായ മാങ്കുളം സ്വദേശി ക്രിസ്റ്റോ എന്നിവരാണ് കളഞ്ഞു കിട്ടിയ മാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായത്. ബസ് ജീവനക്കാരുടെ പ്രവൃത്തിക്ക് അഭിനന്ദനമർപ്പിച്ച നവമാധ്യമങ്ങളിലും നിരവധി ആളുകൾ എത്തി.